നമസ്കാരം, ഇടത്തരം റോളുകളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും നായകൻ എന്ന നിലയിൽ സീരിയലുകളിലെ നിറസാന്നിധ്യമാവുകയും ചെയ്ത കൃഷ്ണകുമാർ ഇപ്പോൾ പലരുടെയും വെറുക്കപ്പെട്ടവനാണ്. കാരണം അദ്ദേഹം BJP യുടെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കരിയറിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 പെൺമക്കളും അവർ അവരുടേതായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ്. അതിനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ 4 പേരുടെയും യൂട്യൂബ് ചാനലുകൾ, ഭാര്യ സിന്ധു കൃഷ്ണയുടെയും മക്കൾ 4 പേരുടെയും മഹാനടക്കം 4 പേരുടെയും യൂട്യൂബ് ചാനലുകൾ കേരളത്തിലെ യൂട്യൂബ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളവയാണ്. അവരൊപ്പം ഒരുപാട് സാമൂഹ്യ ഇടപെടലുകൾ നടത്താറുണ്ട്. ഏതാണ്ട് 30 വർഷത്തെ പരിചയമുണ്ട് എനിക്ക് കൃഷ്ണകുമാറുമായി. ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത്, സിനിമാ പ്രവർത്തനം തുടങ്ങിയായിരുന്നു കൃഷ്ണകുമാർ. അന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനെതിരെയുള്ള ടാൻഡം കമ്മ്യൂണിക്കേഷനിൽ നിരന്തരമായി ഫോൺ വിളിക്കാൻ, STD ഫോൺ വിളിക്കാൻ പോകുമായിരുന്നു ഞാൻ. അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു കൃഷ്ണകുമാർ. അന്ന് മുതലുള്ള പരിചയമാണ്. ഈ കൃഷ്ണകുമാറിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറുനാടൻ്റെ ഓഫീസിലേക്ക് ഭാര്യാസമേതം ക്ഷണിച്ചു. ലക്ഷ്യം ചെറിയ ഒരു പരിപാടിയുടെ ഉദ്ഘാടകനാവാൻ. ആ പരിപാടി ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ആളുകളും അതുമായി ബന്ധപ്പെട്ടവരും അടക്കം വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പ്രേക്ഷകരോട് ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു എന്നതാണ്. ആ പ്രസ്ഥാനം ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. ഞങ്ങൾ ബ്രിട്ടീഷ് മലയാളിയിലൂടെയും മറുനാടൻ മലയാളിയിലൂടെയും വാർത്ത കൊടുക്കാറുണ്ടെങ്കിലും ഞങ്ങൾ വലിയ ഓളം വയ്ക്കുകയോ മറ്റ് പത്രങ്ങൾക്ക് പ്രസ് റിലീസ് കൊടുക്കുകയോ വലിയ പബ്ലിക് പരിപാടികൾ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ ചാരിറ്റി നടത്തുന്നത് വായനക്കാരുടെ സഹായത്തോടെയാണ്. മുഴുവൻ പണവും ഞങ്ങൾ കൊടുക്കും ഈ ചാരിറ്റി നടത്തിപ്പിൻ്റെ പേരിൽ. ശമ്പളത്തിൻ്റെയോ അല്ലെങ്കിൽ പരിപാടി നടത്തുന്നതിൻ്റെയോ ഒന്നും ചിലവ് ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. അത്തരമൊരു ചെറിയ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. 10 രോഗികൾക്ക് 50,000 രൂപ വീതം ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതിയായിരുന്നു അത്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ചാരിറ്റിയാണ്. ആ ചാരിറ്റിയുടെ നടത്തിപ്പ് ബ്രിട്ടനിൽ തന്നെയുള്ള ബ്രിട്ടീഷ് മലയാളിയുടെ ചില വായനക്കാരാണ്. 13 ട്രസ്റ്റിമാരാണുള്ളത്. അവരാണ് അതിൻ്റെ നടത്തിപ്പ്. എനിക്കതിന് വലിയ റോളൊന്നുമില്ല തുടക്കക്കാരനെന്ന നിലയിൽ. എന്നാൽ ഈ ട്രസ്റ്റ് ഇതിനോടകം ഏതാണ്ട് 10 കോടി രൂപ ഞങ്ങൾ അർഹതപ്പെട്ടവർ കൊടുത്തിരിക്കുന്നു. ബ്രിട്ടനിൽ മരിക്കുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹായം ചോദിച്ചാൽ സൗജന്യമായി എത്തിക്കാറുണ്ട് ഞങ്ങൾ. ഒപ്പം ഞങ്ങൾ രോഗികളെ സഹായിക്കാനാണ് കൂടുതലായി കൊടുക്കുന്നത്. മറ്റ് പല ആവശ്യങ്ങൾക്കും കൂട്ടിക്കലിലെ പ്രളയബാധിത പ്രദേശത്ത് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ 2018 85 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 10 കോടിയോളം രൂപയാണ് ഇതുവരെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായിരുന്നു. 10 പേർക്ക് ഞങ്ങൾ 50,000 രൂപ വീതം ഇവിടെ വെച്ച് കൊടുത്തത്. ഈ ചടങ്ങ് വളരെ ലളിതമായിരുന്നു. ഈ ചടങ്ങിൽ അതിഥികളായി ഞങ്ങൾ ക്ഷണിച്ചത് കൃഷ്ണകുമാറിനെയും ഭാര്യ സിന്ധുവിനെയുമാണ്. കാരണം സിന്ധു ഒരു മാതൃകയായി ഞാൻ കരുതുന്നുണ്ട്. ഈ 4 പെൺപിള്ളാരെയും തിരക്കുള്ളൊരു ഭർത്താവിനെയും പോറ്റുന്നു എന്നത് തന്നെ, പരാതികളില്ലാതെ പോറ്റുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. സിന്ധുവിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും സിന്ധു ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ അനുഭവത്തിൽ നിന്ന് അവർ വലപ്പെടും മറക്കുന്ന വീഡിയോകൾ കാണാൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് എന്നത് അവർക്കുള്ള അംഗീകാരമാണ്, അവരുടെ ആ സ്വാഭാവികതയൊക്കെ. എന്തുകൊണ്ടാണ് രണ്ടുപേരെയും ക്ഷണിച്ചത്? ഇത് രണ്ടുപേരും ഞങ്ങൾക്ക് വലിയ ആവേശം നൽകി. അതിൽ കൃഷ്ണകുമാറിൻ്റെ പ്രസംഗം ചെറുതായിരുന്നെങ്കിലും വളരെ ആവേശകരമായിരുന്നു. ഞാൻ എപ്പോഴും മക്കളോട് പറയും, നമുക്കൊക്കെ വളരെയധികം ടെൻഷൻ എന്നൊക്കെ ഒരു തരത്തിൽ പറയും. ഈ ടെൻഷനുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ള വിഷയമല്ല, നമ്മളൊരു ചെറിയ തുക മാറ്റി വെച്ചിട്ട് ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ കുറച്ചധികം പേരെ നമ്മൾ കണ്ടെത്തുക. കണ്ടെത്തി കഴിഞ്ഞിട്ട് ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, അവരിൽ കണ്ടെത്തി കൊടുത്തിട്ട് ഒരു നന്ദി വാക്ക് പോലും വാങ്ങിക്കാതെ നമ്മളൊന്ന് തിരിച്ചു വന്ന് നോക്കി, അപാരമായ സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെല്ലാവരും അവരവരുടെ കപ്പാസിറ്റികളിൽ നിന്ന് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ ധനം ആവശ്യം വരും, ഞാൻ ചിലപ്പോൾ ലോൺ എടുക്കുമായിരിക്കും, പക്ഷെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഭൂമി ഉരുണ്ടു പോകുന്നത്. ഈ കോവിഡ് കാലത്ത് തന്നെ എത്രയോ പേർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ആരോ സമൂഹത്തിൽ ആരെയൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും സഹായിക്കാൻ മനസ്ഥിതിയുള്ളവരാണ്. ഇതുകൊണ്ടാണ് ഭൂമി പൊക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭാര്യയും മോളും കൂടി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അഹാദിഷിക്ക എന്ന് പറഞ്ഞു. നമ്മളിൽ അങ്ങനെ ധാരാളം പണമൊന്നുമില്ല. എൻ്റെ ധാരാളമായിട്ടുള്ളത് പെൺമക്കൾ മാത്രം, അത് മാത്രമേ നമുക്ക് ധാരാളം ഉള്ളത്. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ സമ്പാദിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് വരുന്നതല്ലല്ലോ, ഇതെന്തോ ഭാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മുൻജന്മ സുഹൃത്തിൻ്റെ എന്തോ ഒരു ഭാഗം കൊണ്ട് ഉരുണ്ട് കയ്യിൽ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടേതല്ല. അതിൽ അദ്ദേഹം ഒരു റംബൂട്ടാൻ്റെ കഥ പറഞ്ഞു. ആ കഥ പ്രേക്ഷകർ അറിയേണ്ടതാണ്. നമ്മുടെ കിട്ടിയ റംബൂട്ടാൻ ധാരാളമുണ്ട്. അപ്പം പലരും ചോദിക്കും, എന്താ വലയിടാത്തത്? അതൊരു കമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് നമ്മൾ നടക്കുമ്പോൾ കുറച്ച് വല ഇടേണ്ടി വരും, കച്ചവടം നടക്കണം, അല്ലെങ്കിൽ വല ഇടരെന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ഇത് പൂക്കുന്ന സമയത്ത് ഇതിൻ്റെ പരാഗണത്തിനായിട്ട് ചെറിയ ചെറിയ വണ്ടുകൾ വരും. ഈ വണ്ടുകളും മറ്റു മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഭാഷ ഉണ്ടെങ്കിലോ അവർ പറയും, ഇന്നടത്ത് പരാഗണം ചെയ്തു വെച്ചിട്ടുണ്ട്, 6 മാസം കഴിയുമ്പോൾ അവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവും, ഇവിടെ പപ്പായ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
ഇത് പ്രതീക്ഷിച്ച് അണ്ണാനും കാക്കയും പരുന്തും തത്തയൊക്കെ വരുമ്പോൾ നമ്മൾ വരയിട്ട് വെച്ചാൽ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ കൈകടത്തുന്ന പോലെ ആയിരിക്കും. കാരണം ഈ മരങ്ങളിൽ വരുന്നതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ലല്ലോ. നമ്മളൊരു ചെടി നട്ടു, വെള്ളം ഒഴിച്ച് വളമിട്ട് കാണും, പക്ഷെ ഇത് വളർന്ന് വലുതായതും പൂ വന്നതും കായായതും അത് പഴുത്തതൊന്നും നമ്മുടെ ഇത് കൊണ്ടല്ല, പ്രകൃതിയുടെ ഒരു സംഭവമാണ്. അപ്പോ നമ്മൾ പണ്ടേ പറയൂ, 10% നമ്മുടേതല്ല, ചിലപ്പോൾ തോന്നും 10% കൂടുതലും പ്രകൃതിയുടെയാണ്. സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ വാക്കുകൾ കേട്ടപ്പോൾ ചാരിറ്റി ചെയ്യുന്നവർക്ക് കിട്ടാൻ ഏറ്റവും വലിയ പ്രചോദനമാണ്. സത്യത്തിൽ മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നമ്മുടെ ദുഃഖം മാറും എന്ന സന്ദേശം മാത്രമല്ല, റംബൂട്ടാൻ വലയിട്ട് മൂടുന്നത് കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ അത് ചെയ്തേ മതിയാവും, എന്നാൽ വലയിട്ട് മൂടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെളിമയുണ്ട്. അത് സത്യത്തിൽ എൻ്റെ കൂടി കണ്ണു തുറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു കൃഷിയിടമുണ്ട്, ഞാൻ എല്ലാ ദിവസവും കൃഷി ചെയ്യാറുണ്ട്, മിക്ക ദിവസവും കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ രണ്ട് മാടത്തകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പൂച്ചയുണ്ട്, ആ പൂച്ചയുടെ കരുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അവിടുത്തെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ സംസാരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അവർക്ക് കൂടിയാണ് ഞാൻ അവിടെ പല ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ശക്തമായ സന്ദേശമാണ് റംബൂട്ടാൻ എല്ലാം വലയിട്ട് മൂടരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സന്ദേശം പ്രേക്ഷകർ അറിയണമെന്ന് കരുതി ഞാൻ പ്രേക്ഷകരെ കാണിച്ചത്. ഇനി സിന്ധു വളരെ കുറച്ച് വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, എങ്കിലും സിന്ധു പറഞ്ഞതും നിർമ്മലമായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പുള്ളി സംസാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വരാനും ഞാൻ എല്ലാവരും പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയാനും നിങ്ങളൊക്കെ കാണാനും പഴകിയാലും വളരെ സന്തോഷം. സോ വേറെ ഒന്നുമില്ല, ഓൺ എ ഫ്യൂ ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ. ചാരിറ്റി ഫൗണ്ടേഷന്റെ മൂന്ന് പ്രതിനിധികൾ, അതിന്റെ ട്രഷറർ ഷാജി കരിനാട്ടെ, ദീർഘകാലം അതിന്റെ ചെയർമാനായിരുന്ന ഷാജി ലൂക്കോസ്, മുൻപ് അതിന്റെ ട്രഷററായിരുന്ന ഷൈനു ക്ലെയർ മാത്യൂസ്, മൂന്നുപേരും ഇപ്പോഴും ട്രസ്റ്റിലുണ്ട്. മൂന്നുപേരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരുടെ വാക്കുകൾ കൂടി കേൾക്കാം. ചാരിറ്റിയിലുള്ള ട്രസ്റ്റിമാര് ഇതിനകത്തുനിന്ന് ഒരു രൂപ പോലും എടുക്കാതെയുള്ള ഒരു സേവനമാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഒരു ഫണ്ട് വിതരണം ചെയ്യുന്നത് പോലും അവരാരും ഇതിനകത്തുനിന്ന് ഒരു 5 പൈസ എടുക്കുന്നില്ല. അത് കിട്ടുന്ന പൈസ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റിയിലെ ട്രസ്റ്റിമാർ ചെയ്യുന്നത്. അവര് എല്ലാവരും ജോലി ചെയ്യുന്നു, എല്ലാവർക്കും ഇവിടെ ഫാമിലി ഉണ്ട്, വളരെയധികം പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതിനിടയ്ക്കാണ് അവരെല്ലാവരും ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത്. യുകെയിൽ ഞങ്ങൾക്ക് സംഭാവനകൾ തന്ന ചാരിറ്റി ഇത്രയും വളർച്ചയിലെത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാനും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ഇത്രയും നേരം ക്ഷമിച്ച് ഈ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇവിടെ എത്തി, അപ്പോൾ നിങ്ങളെ പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പോൾ ഒത്തിരി നന്ദി. ഞങ്ങളോട് ഇവിടെ വരാനും ഞങ്ങളോട് സംസാരിക്കുവാനും ഇവരുടെ കൂടെ ഒന്നിരിക്കുവാനും സാധിച്ചതിന് അല്ലെങ്കിൽ ഒത്തിരി നന്ദി. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഷാജി, ഷാജൻ, ഷൈലു ഇവരോട് നന്ദി പറയേണ്ട കാര്യമില്ല. ഇവരൊക്കെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ പോലെ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന്റെ ഭാഗമാവാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വരുന്ന ഒക്ടോബറിൽ ഇംഗ്ലണ്ടിൽ വെച്ചൊരു സ്കൈ ഡൈവിംഗ് നടത്തുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. നിങ്ങൾ ഫണ്ട് ശേഖരിക്കണം, ഞങ്ങൾക്ക് നൽകണം, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. 2 വർഷം മുമ്പ് ഞങ്ങൾ സ്കൈ ഡൈവിംഗ് നടത്തിയപ്പോൾ ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് ശേഖരിച്ചത്. എന്നിട്ട് പാവപ്പെട്ട നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പായി കൊടുത്തു. അതുപോലെ എന്തെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് ബ്രിട്ടനിൽ ജീവിക്കുന്ന മലയാളികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കോ അവരുടെ മക്കൾക്കോ ഈ സ്കൈ ഡൈവിംഗ് പദ്ധതിയിൽ പങ്കെടുക്കാം. അവർ തന്നെ ഫണ്ട് ശേഖരിക്കുക, ഞങ്ങളതിന് പ്രോത്സാഹനം കൊടുക്കും, ഞങ്ങളതിന് വാർത്ത കൊടുക്കും, ഞങ്ങൾ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യും. ആ ഫണ്ട് നിങ്ങൾക്ക് ചാരിറ്റി ഫൗണ്ടേഷന് കൊടുക്കാം. നിങ്ങളുടെ മക്കൾക്ക്, പലപ്പോഴും ബ്രിട്ടനിൽ ജീവിക്കുന്ന കുട്ടികൾ GCSEക്കും A-level പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രജിസ്റ്റേർഡ് ചാരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ കത്തും ഈ പറയുന്ന പ്രവൃത്തിയും ഒരുപാട് അവർക്ക് കരിയറിന് ഗുണം ചെയ്യും എന്ന് തിരിച്ചറിയതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബ്രിട്ടനിൽ താമസിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ ഈ പരിപാടിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു.